ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്, തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല, ഒരു മൂടില്ല അച്ഛനെ. ഇന്നലെ ദേഹം തന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല, ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, തോക്കെടുക്കൂ, നേരെ പിടിക്കേ. ഇങ്ങനെ ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വിളിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ തന്നെ പോലീസ് കൂടി പോകാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുന് ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പഠിച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പഠിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്, ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ള പൊട്ടിച്ചു. ആശാന് പഴിച്ചു. കാറ്റത്താരും വെടിയേക്കത്തില്ലേ? ഇത് നോക്കിക്കൂ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരാടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ, അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടൻ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളങ്ക് വരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളൊരു മനുഷ്യനെ കൊല്ലില്ല, എങ്ങനെ അറിയാം? അഞ്ചര ഇടങ്ങഴി കറങ്ങുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കൊണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്, അതെങ്ങനെ നിലത്ത് നിന്ന് ആടിനു കൊണ്ടു? ആടിനെ ഉന്നമച്ച മതിയായിരുന്നു എനിക്ക് തത്തയ്ക്ക് കൊണ്ടേനെ. പോകൃതരം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ കണ്ടില്ലേ? ഇനി ഇവനെ വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല, അടിക്കുന്നതാ. എന്താ വാസു, അയാളില്ല ഇവിടെ? ഋഷികേശൻ നായരെ ഇന്നലെ പാതിരയ്ക്ക വന്ന് കിടന്ന് തോന്നുന്നു, ഉറക്കണിട്ടിട്ടില്ല. എന്നാ പെട്ടെന്ന് വിളിച്ചുണർത്തുക. എന്താ വാസു, അയാൾ അവിടെ വന്നെന്തെങ്കിലും? ഒരബദ്ധം പറ്റി എന്ന് പറഞ്ഞാ മതിയല്ലോ. രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി. ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടുന്നതിന് മുമ്പ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാര്യം എന്താന്ന് വെച്ചാ അമ്മ തെളിച്ചു പറ. ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധവുമില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ കാന്റീനിൽ 10-12 വർഷം ജോലി നോക്കിയിട്ടുണ്ട്, അതാണ് ആകെയുള്ള ബന്ധം. അവിടെ അരി ഉഴുന്നു ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി. അമ്പട കള്ള, ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി. അതും ഇതും പറഞ്ഞു നാട്ടുകാരെ അറിയിക്കാതെ അയാളെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക്. നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരത്തില്ല, ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും. അയാളുടെ ബാഗ് കാണുന്നില്ലോ. അച്ഛാ, ദേ അയാൾ എഴുത്ത് എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച്. ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്, എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്ത ഒരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി. അല്ല ഉണ്ണികൃഷ്ണ, മാർക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിയല്ലേ. വായിച്ച 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 വായിച്ച. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ്. അതെ, ഏതായാലും നന്നായി. ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായപ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു. ചേട്ടാ, ഇനി ഞാൻ നിന്ന പരമാവധി എന്റെ മെക്കിട്ട് തീർന്നു. അച്ഛാ, എന്റെ പത്തടങ്ങഴി വേഗം ഉരുളി പോയല്ലോ എന്റെ മുത്തപ്പ. എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് ആ കാലമാടം പൊട്ടിച്ചോണ്ട് പോയത്. നാട്ടുകാരെ കൂട്ടാറില്ല ചുമ്മാരേടി. എന്റെ ഉരുളി തിരിച്ചു കിട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ 10 തവണ ഉരുളി ചേക്കാവേ എന്റെ ഭഗവതി. ഉരുളി പോയതിന് ഞാൻ ഉരുളണോ പത്മം? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല. പഠിച്ചിടത്തോളൊക്കെ മതി, ഒരു ഇന്ത്യൻ CID ഇതിൽ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാ. ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെ എനിക്കൊരു സൂട്ട് തെപ്പിച്ചതാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സൂട്ടോ? അതെ, അല്ലാതെ മുണ്ട് ഷർട്ടൂട്ടുണ്ടാണോ CID ഇന്റർവ്യൂവിന് പോകുന്നത്? അതിന് കോട്ടും സൂട്ടും ടൈയും തൊപ്പിയൊക്കെ തന്നെ വേണം.
ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് വരളണം. അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ മോനെ? പിന്നെ മോന് ചക്കാത്തിന് സീഡിയാവാൻ പറ്റുമോ? ഒരു 14,000 രൂപയെങ്കിലും വേണ്ടി വരും. 4,000? പപ്പനാവിന് കച്ചത്തുറ കെട്ടിക്കൊടുത്തതും സാക്ഷായനിക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച ഇതിനി ആരോട് ചോദിക്കും? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ, ഞാൻ വല്ല ലുങ്കി കൊടുത്തതിന് ഇന്റർവ്യൂവിന് പോക്കളാം. നീ ഒന്ന് തഞ്ചപ്പെടേണ്ട ഉണ്ണി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു സ്വപ്നം കണ്ടതാ, അത് കട്ടിൽ കിടന്ന് തന്നെ കണ്ടാ പോരായിരുന്നു. നാളെ ഇന്റർവ്യൂവിന് പോകേണ്ട ചെക്കനാ, ഇപ്പഴേ ദുസ്വപ്നം കണ്ട് പേടിക്കാൻ തുടങ്ങി. എങ്ങനെയാ ഭഗവാനെ, എന്റെ കുഞ്ഞിന്റെ പേടി മാറ്റി അവന് വേണ്ട ധൈര്യം കിട്ടാൻ നാളെ തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് 101 എന്നെ കൊലയ്ക്ക് കൊടുത്ത് നീ അടങ്ങുമല്ലേ. നിങ്ങളൊന്ന് പോയി കിടക്കാൻ നോക്ക്, ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് അവനിട്ട് രണ്ടും കൊടുക്കാൻ. പാലക്കാട്ടേക്ക് പോകുന്ന B535 നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ 10:30 പുറപ്പെടുന്നതായിരിക്കും. അപ്പോ വാർത്തയെ കണ്ടോ? ഒരു പെച്ചക് വാർത്തയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. ഞാൻ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നാ സർ. അത് ഈ വേഷത്തിലാണോ വരുന്നത്? ഇങ്ങനെ വന്നു അമ്പരപ്പിക്കാമെന്ന് കരുതിട്ടാ സർ. മിസ്റ്റർ, ഐ ആം റിട്ടയർഡ് DIG ഓഫ് തമിഴ്നാട് പോലീസ്, യു നോ. സോറി സർ, ഇങ്ങനെയൊക്കെ വന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് കരുതിട്ട. ഇരിക്കും. താങ്ക് യു സർ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം? ചെറുപ്പം മുതലേ എനിക്ക് CIDമാരോട് വലിയ ആരാധനയാണ് സർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാൻ അത് അപ്പപ്പ പോയി കാണും. ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ. ഇത് സിനിമ കണ്ടതിന്റെ സർട്ടിഫിക്കറ്റുകൾ? അയ്യോ അല്ല സാർ, എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാർ. യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സിനിമ, ആദ്യത്തെ അവസർപ്പക നോവലിസ്റ്റ്, ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത, ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ? ഇല്ല. അയ്യോ, അപ്പൊ ഞാൻ ഉറക്കം വെച്ച് പഠിച്ചൊക്കെ വെറുതെ ആവോ? ഇവിടെ കഴിവാണ് മുഖ്യം. അത് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം. ഞാനത് എങ്ങനെ തെളിയിക്കും സാർ? ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും. ദാറ്റ് മീൻസ് എ കേസ്. ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഓഫ് സീക്രട്ട് ഫയൽസ്. ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാ മതി. അസിസ്റ്റന്റോ? വാട്ട് യു മീൻ? അതെ സാർ, സാധാരണ CID മാർക്കും ഡിറ്റക്റ്റീവ്മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ. പ്രേംനസൻ അടൂർവാസി, പട്ടണപ്രവേശൽ മോഹൻലാൽ ശ്രീനിവാസൻ, അതുപോലെ. ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം. ഓ, അങ്ങനെയാണല്ലേ. വേഷപ്രച്ഛന്നനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി പറയൂ സാർ, കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, ആരെയാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, എന്തായത് ഉപയോഗിച്ചാണ് കൊന്നത്, പറയൂ പറയൂ പറയൂ. കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം. ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ്. ായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് പെണ്ണ്. അവൾക്ക് എന്ത് പറ്റി സർ? ആരെങ്കിലും കൊന്നോ? അങ്ങനെയാണെങ്കിൽ CBI ഡയറക്ടർ പോലെ നമുക്ക് മുകളിൽ നിന്ന് ഡമ്മി കണ്ടുപിടിക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ. ഓ സോറി സർ. ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്
പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന് നിർബന്ധം. അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ? അവളുടെ ഫാദർ എത്രക്കാരനാണ്? മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ചായത്? ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്.